സൗദി ടൈംസ് ബിഗ് ബ്രേക്കിംഗ്. സൗദിയിലെ പുതിയ അംബാസിഡറായി BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടിയും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പരിഗണനയിൽ. സൗദിയിലേക്ക് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇരുവരും പട്ടികയിൽ ഇടം നേടിയത്. ഇന്ത്യ സൗദി ഉഭയകക്ഷി സൗഹൃദം ഏറ്റവും മികച്ച നിലയിൽ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സമർത്ഥരായ ഉദ്യോഗസ്ഥരെ നിയമിക്കാനാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. മുതിർന്ന IFS ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടിക പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരിഗണിച്ചു വരികയാണ്. എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ എന്ന പരിഗണനയിലാണ് അബ്ദുള്ളക്കുട്ടിയും ആരിഫ് മുഹമ്മദ് ഖാനും പട്ടികയിൽ ഇടം നേടിയത്. അബ്ദുള്ളക്കുട്ടി കർണാടകയിൽ നിന്ന് രാജ്യസഭയിലെത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും സാധ്യതയില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ നിരന്തരം കേരള സർക്കാരുമായി ഇടഞ്ഞ് വാർത്തകളിൽ ഇടം നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാനെ സൗദി അംബാസിഡറായി നിയമിച്ച് മറ്റൊരാളെ കേരളത്തിൽ ഗവർണറാക്കുന്നതും ആലോചനയിലുണ്ട്. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പകരം രാഷ്ട്രീയ നിയമനത്തിനാണ് കൂടുതൽ സാധ്യതയെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, സൗദി ടൈംസ്, റിയാദ്.